തൃശൂരിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ചാലക്കുടിയിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിരിക്കുന്നു ജില്ലയിലെ മലയോര മേഖലകളിലൂടെയുള്ള രാത്രികാല യാത്ര ഒക്ടോബർ പതിനാറ് മുതൽ പതിനെട്ട് വരെ നിരോധിച്ചതായി കളക്ടർ അറിയിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും വി വിനീഷ് ചേരുന്നുണ്ട് വിനീഷ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ചാലക്കുടി അടക്കമുള്ള പ്രദേശങ്ങൾ വലിയ തോതിൽ പ്രളയത്തെ നേരിട്ട പ്രദേശങ്ങൾ ആണ് ഒരു ദിവസം പെരിങ്കൽക്കുത്ത് ഡാം തുറക്കുന്നു ഒരൊറ്റ രാത്രി കൊണ്ട് ചാലക്കുടി നഗരം പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്നു ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് പ്രളയം സംഭവിച്ച വിവരം ചാലക്കുടിയിൽ പലരും അറിയുന്നത് മലവെള്ളപ്പാച്ചിൽ ശക്തമായി ആ കുതിച്ചു വരികയായിരുന്നു ചാലക്കുടിയിൽ മിക്ക പ്രദേശങ്ങളിലും സമാനമായ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എങ്കിലും ഏത് രീതിയിലുള്ള ജാഗ്രതയിലാണ് ജനങ്ങൾ സുബീഷ് ജില്ലാ ഭരണകൂടം നിലവിൽ തൃശ്ശൂർ ജില്ലയിൽ ജില്ലാ അല ജില്ലയിൽ റെഡ് അലർട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പെരിങ്ങൽക്കുത്ത് ഡാം അടക്കമുള്ളവ തുറന്നിട്ടുണ്ട് മൂന്ന് മണിയോടു കൂടിയാണ് പെരിങ്ങൽക്കുത്ത് ഡാമും പീച്ചി ഡാമും തുറന്നിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ചാലക്കുടി പുഴ ഒരു പുഴയുടെ തീരത്തുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചില മേഖലകളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ ചാലക്കുടിയിലെ ചില ചാല കൂടി ആറിനോട് ചേർന്ന ചില പ്രദേശങ്ങളിൽ ഈ തീരത്ത് ചേർന്നവരുടെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു നടപടിയും ജില്ലാ ഭരണകൂടം ഇപ്പോൾ കൈക്കൊണ്ടിട്ടിരിക്കും കൈക്കൊണ്ടിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടകരയിലെ കാവിൽപാടം എന്ന് പറയുന്ന പ്രദേശത്താണ് ഇവിടെയും ഇവിടെ നിന്നും ചിലരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം വലിയ രീതിയിൽ ഇവിടെ വെള്ളം കയറിയിരിക്കുന്നു ഒരു താഴ്ന്ന പ്രദേശമാണ് ഈ താഴ്ന്ന പ്രദേശത്ത് വലിയ തോതിൽ വെള്ളം കയറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ചിലർ നമ്മോടൊപ്പം ഇപ്പോൾ ാലും വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാനുള്ള ഏതെങ്കിലും നിർദ്ദേശം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചോ ഉണ്ടായിട്ടുണ്ട് അവർ നേരത്തെ മെമ്പറൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ ക്യാമ്പ് തുറന്നിട്ടുണ്ട് നിങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വരണം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങള് വീട്ടുകാരൊക്കെ ഓരോ വീടുകളിലേക്ക് മാറ്റിയേക്കാണ് പെട്ടെന്ന് അത് കഴിഞ്ഞിട്ടാണ് അവർ വന്ന് പറഞ്ഞത് അപ്പോൾ ബന്ധു വീട്ടിലേക്ക് മാറ്റിയെന്നാണ് അതെ ബന്ധു വീട്ടിലേക്ക് മാറ്റിയേക്കാണ് പിന്നെ ഇതിനിപ്പോ ഞാനും മകനും മാത്രമേ ഉള്ളു അതിപ്പോ തീരം ബുദ്ധിമുട്ടോ കണ്ടമാനം വെള്ളം കഴിഞ്ഞ് കൂടാണെങ്കിൽ അകത്തേക്കൊക്കെ കയറി കഴിഞ്ഞു വെള്ളം പിന്നെ ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കണേ ഇപ്പൊ കുറയുന്നുണ്ട് നിലവിൽ ഇപ്പൊ കുറച്ച് കുറച്ച് കുറയുന്നുണ്ട് ഇപ്പൊ മഴ കുറച്ച് കുറഞ്ഞതിന്റെ പേരിൽ ഇപ്പൊ മഴ കുറച്ച് വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി ശക്തമായി മഴ പെയ്യാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പോലെ ഇത്ര ഹൈറ്റിൽ ഏഴടി ഹൈറ്റിലും അവിടെ വെള്ളം വന്നിട്ടുള്ളതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം രണ്ടടിയോളം ഹൈറ്റിൽ വെള്ളം അടി അടിവെള്ളത്തില് വന്നു വീടിന്റെ ഉള്ളിലൊക്കെ വെള്ളം മൊത്തത്തിൽ എല്ലാ സ്ഥലങ്ങളിലും വെള്ളം തന്നെയാണ് വീടിന്റെ ബാത്റൂമുകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഇവിടെയുള്ള ഈ കാണുന്ന പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത് പിന്നെ ഇതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ഗവൺമെന്റ് തന്നെ തീരുമാനിക്കണം പ്രളയത്തിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടായോ കഴിഞ്ഞ തവണ തന്നെ ഏകദേശം നിങ്ങൾ പറഞ്ഞത് ഏഴടിയോളം ഉയരത്തിൽ വെള്ളം കയറി എന്ന് പറഞ്ഞു അതിനുശേഷം ഈ വെള്ളക്കെട്ട് ഇവിടെ ഈ ഒരു താഴ്ന്ന പ്രദേശമായിട്ട് വെള്ളക്കെട്ട് നിയന്ത്രിക്കാൻ ഏതെങ്കിലും നടപടി സർക്കാരിന്റെ ഭാഗത്ത് ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടാവും ഉണ്ടാവും ഉണ്ടാക്കാം എന്ന് കൊല്ലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണതാണ് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരിക്കുന്നത് പക്ഷേ ഇനിയിപ്പോൾ ഒരു രണ്ടാമത്തെ പ്രാവശ്യം വന്നേക്കണത് കണ്ട മതി ലക്ഷക്കണക്കിന് രൂപയാണ് ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് കിടക്ക കട്ടില് ടി വി ഉപയോഗിക്കുന്ന സാധനങ്ങൾ മോട്ടറുകൾ ഒക്കെ വെള്ളത്തിനാൽ

രോഗം കൂടുതലുള്ള ഒരു വയസ്സായ സ്ത്രീകളും ഒരുപാടുണ്ട് ക്യാൻസർ പേഷ്യൻ്റുകളുണ്ട് ഇവരൊക്കെ നമ്മൾ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലും നമ്മളിവരൊക്കെ തോന്നുന്നുണ്ട് പൂവിലേറെ ആയിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഇതിന് ഈ വെള്ളക്കെട്ടിന് ഇവിടെ ഒരു കാടുണ്ട് ആ കാട ഭീതി കൂട്ടി കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളത്തിനൊക്കെ ഒരുവിധം പരിഹാരങ്ങളുണ്ടാവും ആ ഭീതി കൂട്ടി ഇത് പണിയാനായിട്ട് ഇവിടുത്തെ സർക്കാർ ഇവിടുത്തെ ഒന്നും തയ്യാറായിട്ടില്ല ഇപ്പൊ നമ്മൾ ഇതിന് കുറെ അപേക്ഷകളും ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന അല്ലാണ്ട് ഇതുവരെയ്ക്കും അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടില്ല നിങ്ങളുടെ വീട് പോയോ വീട്ടുകാരൊക്കെ പോയി കഴിഞ്ഞോ അല്ല ഇപ്പൊ ഒരുവിധം ഇവിടെ ഈ ഭാഗത്തുള്ളവരൊക്കെ ഇപ്പോൾ മാറി കഴിഞ്ഞു ഇനിയിപ്പോ മഴ തുടർന്നു കഴിഞ്ഞാൽ വെള്ളം ഇതേപോലെ തന്നെ കൂടി കഴിഞ്ഞാൽ വളരെ ദുരിതമായിരിക്കും തീർച്ചയായിട്ടും സുബീഷ് നമുക്ക് മറ്റൊരു ആളോടും കൂടി ചേരേണ്ടത് എങ്ങനെയാണ് വീട്ടിനകത്ത് പൂർണ്ണമായിട്ട് വെള്ളം കയറി വെള്ളം എല്ലാ സാധനങ്ങളും വന്നു കയറിയും കുറച്ച് ആ സാധനങ്ങളൊക്കെ ഭരത്തന്റെ മോളി കേട്ടിട്ടുണ്ട് പക്ഷെ എല്ലാരും സുരക്ഷിതാണൊന്നും പറയാൻ പറ്റില്ല അരി കൊണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് കുട്ടിയും ഫ്രിഡ്ജ് എങ്ങോട്ട് പോവാണ് ഇപ്പൊ വീട് അടച്ചിട്ട് വീട് ക്യാമ്പിലേക്ക് പോവാനായിട്ട് മെമ്പർ വിളിച്ചിട്ടുണ്ട് പോവാനായിട്ട് യാത്ര ഇറങ്ങിയതാണ് ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞ തവണ സമാനമായ രീതിയിൽ വെള്ളം ആയിരുന്നു ആ സമയത്തും ക്യാമ്പിലായിരുന്നു ക്യാമ്പിൽ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പോയില്ല വീട്ടിലേക്ക് പോയി പ്രാവശ്യം ഇപ്പൊ ക്യാമ്പിലേക്ക് അല്ലാണ്ട് എങ്കിലും പോവാൻ പറ്റത്തില്ല ഇപ്പൊ വെള്ളം ഇത്തിരി പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം ഇനിയിപ്പൊ രാത്രി മഴ പെയ്യാണെങ്കിൽ വെള്ളം കൂടുതലാവൂലോ അപ്പൊ ഇവിടെ നിക്കാൻ പേടിയാവുന്നു നിക്കണത് പോക്കളൊക്കെ രണ്ടുപേം പിള്ളേരെ കല്യാണം കഴിഞ്ഞു പോയി ഭർത്താവില്ല ഇനി ക്യാമ്പിലേക്ക് ഒറ്റയ്ക്ക് പോവാണ് കട്ടിലൊക്കെ നാടിൻ്റെ ഉള്ളിൽ കിടക്കണുണ്ട് എങ്ങനെയാന്നും പറയാൻ പറ്റില്ല എവിടേക്കാ കൊണ്ടുപോകണതൊക്കെ കട്ടിലുണ്ട് ഒത്തിരി സാധനങ്ങളുണ്ട് കുടുംബശ്രീയിലെ സാധനങ്ങൾ ഒരുപാട് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ അൽക്കാലം ജീവൻ രക്ഷിക്കാനായിട്ട് മാറുകയാണ് ക്യാമ്പിലേക്ക് പോവാണ് അല്ലാണ്ട് ക്യാമ്പിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് ഇറങ്ങിയതാണ് അങ്ങനെ നിങ്ങൾ വന്നുകൊണ്ട് സുബീഷ് ചിലരൊക്കെ ഇവിടെ നിന്നും ഈ കോവിൽപ്പാട പ്രദേശത്ത് നിന്ന് ക്യാമ്പിലേക്ക് മാറിയിരിക്കുന്നു നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്നു വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ട് തന്നെയാണ് ഈ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നത് നമുക്ക് ഇത് കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട് ഏകദേശം നേരത്തെ നമ്മളിവിടെ എത്തുന്നതിന് മുമ്പായി തന്നെ ഏകദേശം നാലടിയോളം ഉയരത്തിൽ വെള്ളം കെട്ടിയിരുന്നു ഇപ്പോൾ അത് ചെറിയ തോതിലെങ്കിലും വെള്ളക്കെട്ട് കുറയുന്നത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ചില വീടുകളിലേക്ക് പൂർണ്ണമായും വെള്ളം കയറുന്ന ഒരു സാഹചര്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ാലും മറ്റു ചിലരും കൂടെ അഭിപ്രായം നമുക്ക് തേടേണ്ടതുണ്ട് എങ്ങോട്ട് പോകാനാണ് വീട്ടിൽ നിന്ന് പോവേണോ അവിടെ പോകണം പോവാണ് ഫുള്ള് അങ്ങോട്ട് കേറി വന്നിരുന്നു ഇപ്പൊ വെള്ളം ഇറങ്ങിയേക്കാണ് സാധനങ്ങള് വീട്ടു സാധനങ്ങളൊക്കെ എങ്ങോട്ട് പോകും ബെർത്തിൽ കയറ്റി വെച്ചേക്കാണ് കട്ടിലും അവിടെ കിടക്കുന്നുണ്ട്

സ്കൂളിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോകാനായിട്ട് അന്നത്തെ ഒരു പ്രളയം ഉണ്ടായ സമയത്ത് സർക്കാരും വാഗ്ദാനങ്ങൾ തന്നിരുന്നു ഈ ഒരു വെള്ളക്കെട്ട് നടപ്പിലാക്കി സാധനങ്ങളുണ്ടായി ഞാനിപ്പോ ഇവിടെ ഞാൻ ഇവിടുത്തെ ആളല്ല ഞാൻ വന്ന് താമസിക്കുന്നതാണ് ഞാൻ വരുമേ തന്നെ ഇങ്ങനെയാണ് എല്ലാ കൊല്ലം വെള്ളം വരും എല്ലാ വർഷം വരും വന്ന് പറയും ഇവിടെ ഈ ഒരു കാട് ഉണ്ട് അത് ശരിയാക്കി തരാമെന്ന് പറയും പക്ഷെ അത് അത് ശരിയാക്കി കഴിഞ്ഞാൽ ഇത് ഒരുപാട് പ്രയോജനമാണ് പക്ഷേ ഇതുവരെ ശരി തൃശൂർ ജില്ലയിലെ കൊടകരയിൽ നിന്നുള്ള കൊടകരയിൽ വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട് അവിടെ പലരും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നു പോകാൻ വിസമ്മതിക്കുന്നവരുമുണ്ട് കൊടകരയിൽ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളും ആണ് വി വിനീഷ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇനി